പാൽ കൊടുത്ത പാകിസ്ഥാന് തന്നെ ഒടുവിൽ ഭീകരർക്ക് പണി കൊടുക്കേണ്ടി വന്നു. മാപ്പ് ഇന്ത്യയെ മാപ്പെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യക്ക് മുന്നിൽ പാകിസ്ഥാൻ മുട്ടുമടക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ നെട്ടോട്ടം ഓടുകയാണ്, ഒരു രക്ഷയുമില്ല. ഒടുവിൽ പാകിസ്ഥാന് ഇന്ത്യയുടെ നിശ്ചയ ദാർഢ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. ഇമ്രാനെ ചെവിയിൽ നുള്ളിക്കോ എന്ന് ഇന്ത്യ പറഞ്ഞപ്പോൾ അത് ഇപ്പോഴാണ് കൃത്യമായി ശരിയായത്. ഏത് സമയവും തിരിച്ചടിക്കുമെന്ന പേടിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ തന്നെ ഒടുവിൽ ഭീകരവാദികളെ തളക്കേണ്ടി വരുന്നു എന്നത് വലിയ വസ്തുതയാണ്. മൗലാന മസൂദിനെയും ജെയ്ഷെ ഭീകരരെയും പാകിസ്ഥാൻ തന്നെ ഇനി കൊടുക്കും. അതിന്റെ സൂചനകൾ പാക് പഞ്ചാബ് പ്രവിശ്യയിൽ നിന്ന് വരുന്നു. ജെയ്ഷെ മുഹമ്മദിന് സ്വാധീനമുള്ള ഭവൽപൂരിലെ മൗലാന മസൂദിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം സെമിനാറുകൾ പാകിസ്ഥാൻ തന്നെ പിടിച്ചെടുത്തു. നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി യോഗത്തിനു ശേഷം ഇമ്രാൻഖാൻ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. ഇറാനെയും അഫ്ഗാനിസ്ഥാനെയും കൂടെ കൂട്ടി ഇന്ത്യൻ ആക്രമണമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ പാകിസ്ഥാന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. ഈ ഭയാശങ്കകൾക്കിടെ പാകിസ്ഥാനിൽ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇന്ത്യയുടെ പുതിയ നീക്കങ്ങൾ. ഏതായാലും രാജ്യത്തെ സോഷ്യൽ മീഡിയയും മുൻനിര മാധ്യമങ്ങളുമെല്ലാം പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കുമെന്ന സൂചനകൾ നൽകുകയാണ്. ഇതിനിടെയാണ് പാകിസ്ഥാൻ പുതിയ നടപടി തുടങ്ങിയിരിക്കുന്നത്. തീവ്രവാദികളെ വേരോടെ പിഴുതു മാറ്റിയില്ലെങ്കിൽ ഇനി നിലനിൽപ്പില്ല എന്ന് പാകിസ്ഥാൻ ഒടുവിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാൻ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാന താവളങ്ങളിൽ നിരീക്ഷണം നടത്തുകയാണ്. ആ നിരീക്ഷണം മാത്രമല്ല ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. അവിടെ നിന്നും തീവ്രവാദികളെ, ഒരു ഭീകരവാദ വേരോട്ടമുണ്ടെങ്കിൽ അതിനെ വേരോടെ പിഴുതു മാറ്റണം എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇമ്രാൻഖാൻ നൽകിയിരിക്കുന്നു. അതിന്റെ ലക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അതിർത്തിയിൽ നിന്നും പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ യുദ്ധഭീതി തിരിച്ചറിഞ്ഞ പാകിസ്ഥാൻ പരസ്യമായൊരു നിലപാട് എടുത്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ത്യയുമായി യുദ്ധത്തിന് ഒരുങ്ങാൻ പാകിസ്ഥാന് ധൈര്യം പോരാ. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഭീകരരെ തുരത്തുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാക് സൈനിക വക്താവും അല്ലെങ്കിൽ പാക് പ്രധാനമന്ത്രിയും ഒക്കെ ഇത്തരത്തിലുള്ള നിലപാടുമായി പോയിരിക്കുന്നത്. ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും നേരത്തെ തന്നെ കൃത്യമായ സൂചനകൾ ഉണ്ടായിരുന്നു. പുൽവാമയിലടക്കം പാകിസ്ഥാൻ ഭീകരർക്ക് സഹായം നൽകിയിരുന്നു. പാകിസ്ഥാന്റെ അറിവ് കൂടാതെ, സഹായമില്ലാതെ ഇത്തരത്തിൽ തീവ്രവാദികൾക്ക് അവിടെ എത്താനും ആക്രമണം നടത്താനും ഇത്രയും അധികം സൈനികരെ ഒന്നിച്ച് അവരുടെ ജീവന് ദോഷമുണ്ടാക്കാനും സാധിക്കില്ല എന്നുള്ള വലിയ തിരിച്ചറിവ് ഇന്ത്യക്കുണ്ട്. മാത്രമല്ല ലോക രാജ്യങ്ങളെല്ലാവരും തന്നെ ഇന്ത്യക്കൊപ്പം അണിനിരക്കുന്നൊരു കാഴ്ച. സ്വാഭാവികമായും ഇമ്രാൻഖാന് ഇത് വലിയ ആശങ്ക തന്നെയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്നു. സാമ്പത്തികമായി ഇന്ത്യ ഒറ്റപ്പെടുത്തുന്നു. പാക് താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ, സിനിമാ താരങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിന് വിലക്ക്, ഇറക്കുമതി തീരുവ കൂട്ടുന്നു. അങ്ങനെ എല്ലാ തരത്തിലും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നിലപാടുമായി ഇന്ത്യ പോകുമ്പോൾ അതിന് രണ്ട് കൈയും നീട്ടിയുള്ള സഹകരണമാണ്, സഹായമാണ് ലോകരാജ്യങ്ങളും ചെയ്യുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ നൽകുന്ന സൂചനകളും അത് തന്നെയാണ്. പാകിസ്ഥാനെ പൂട്ടും, അതുതന്നെയാണ് ഇപ്പോൾ നൽകുന്ന സൂചനകളും. പ്രത്യേകിച്ചും ഐക്യരാഷ്ട്ര സംഘടന വലിയ വിമർശനങ്ങൾ പാകിസ്ഥാന്റെ നിലപാടിനെതിരെ പറഞ്ഞിരുന്നു. വലിയ വിമർശനങ്ങൾ തന്നെയാണ് പാകിസ്ഥാൻ ഈ വിഷയത്തിൽ എല്ലായിടത്തു നിന്നും കേട്ടുകൊണ്ടിരിക്കുന്നതും. കാശ്മീരിലെ നയം കടുപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പുൽവാമ ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ അതിന് അതേ നാണയത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടി നൽകുമ്പോൾ ഇനി പാകിസ്ഥാന് കൈയും കെട്ടി കളി കണ്ടിരിക്കാൻ സാധിക്കില്ല. തീവ്രവാദികൾ ഉണ്ടെങ്കിൽ, അവരെ അവിടെ നിന്നും പിഴുതു മാറ്റിയില്ലെങ്കിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ ആശങ്കയിലാകും. വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുത്തും. നേരത്തെ സൗദി രാജകുമാരനടക്കം വന്ന കോടികളുടെ വാഗ്ദാനം നൽകിയെങ്കിലും അദ്ദേഹത്തിന്റെ 3 ദിവസത്തെ സന്ദർശനം വെട്ടിച്ചുരുക്കി 2 ദിവസമാക്കി മാറ്റിയത് പാകിസ്ഥാന് വലിയ തിരിച്ചടിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇന്ത്യയിലെത്തുകയും ഇന്ത്യക്കൊപ്പമുണ്ട് എല്ലാ നിലപാടുകളിലുമെന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തത് പാകിസ്ഥാന് ഒട്ടും ശുഭ സൂചനയല്ല. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇനി തീവ്രവാദികൾക്കൊപ്പം നിന്നാൽ അത് ഒരു വലിയ ശരികേടാണ്, വലിയ തിരിച്ചടി രാജ്യത്തിനുണ്ടാകും. ആഭ്യന്തരമായും സാമ്പത്തികമായും സാമൂഹികമായും ഒക്കെ വലിയ ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്ന തിരിച്ചറിവിൽ ഇപ്പോൾ പാകിസ്ഥാൻ തന്നെ പാല് കൊടുത്ത് ഊട്ടി വളർത്തിയ ഭീകരർക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതിന് സമാനമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ മുട്ടുമടക്കൽ. ഒരു രക്ഷയുമില്ലാതെ നെട്ടോട്ടം ഓടുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ ആശ്രയം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നിലപാടുകൾ മാത്രമാണ്. ഇമ്രാൻഖാൻ ഇതുവരെ കടുപ്പിച്ചു പറഞ്ഞെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി മയപ്പെടുന്നു. കാര്യങ്ങൾ
നിലപാടുകൾ ശക്തമാക്കി തന്നെ നടപ്പാക്കുന്നു. തീവ്രവാദികളെ അവിടെ നിലനിർത്തില്ല എന്ന് പറയുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ തളയ്ക്കേണ്ടി വരുന്നു എന്നത് തന്നെ വലിയ വസ്തുതയാണ്, ഈ സമയത്ത് ഏറ്റവും പ്രസക്തമാണ്. മൗലാദ മസൂദിനെയും ജെയ്ഷെ ഭീകരെയും പാകിസ്ഥാൻ തന്നെ കുടുക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ജെയ്ഷെ മുഹമ്മദിന് സ്വാധീനമുള്ള ഭവൽപൂരിലെ മൗലാന മസീദിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം സെമിനാറുകൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കുമ്പോൾ അതൊരു വലിയ സൂചനയാണ്. പ്രത്യേകിച്ചും നാഷണൽ സെക്യൂരിറ്റി കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ഇമ്രാൻഖാൻ ആ നിർദ്ദേശം നൽകിയെന്നതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യയെ പ്രതിരോധിക്കാൻ ആയുധങ്ങളുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണ്. രണ്ട് വലിയ ആണവ ശക്തികൾ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും. നിലവിലെ സാഹചര്യങ്ങൾ, ലോകരാഷ്ട്രങ്ങളുടെ സഹായം ഇന്ത്യക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ പാകിസ്ഥാന് മാറി ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ മാത്രമാണുള്ളത്. യുദ്ധം തുടങ്ങിയെന്ന് ചില പാകിസ്ഥാനികൾ ട്വീറ്റ് ചെയ്യാൻ തുടങ്ങിയതോടെ കഴിഞ്ഞ ദിവസം വലിയ ആശങ്കയിൽ, ഭീതിയിലായിരുന്നു പാകിസ്ഥാനികൾ. പാകിസ്ഥാന്റെ തന്നെ രണ്ട് പോർവിമാനങ്ങൾ സിയാൽകോട്ടിന് മുകളിൽ വ്യോമനിരീക്ഷണം നടത്തിയപ്പോൾ അതിന്റെ ആശങ്കകളാണ് അവിടുത്തെ പ്രദേശവാസികൾ യുദ്ധമാണെന്ന് തെറ്റിദ്ധരിച്ച് പങ്കുവച്ചത്. ഏതായാലും വലിയ ആഘാതം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ തിരിച്ചടികൾ ഇനി പാകിസ്ഥാനെ ഒരിക്കൽ പോലും ഭീകരവാദികളെ സഹായിക്കാൻ അനുവദിക്കില്ല. ജനങ്ങളുടെ യുദ്ധഭീതി തിരിച്ചറിഞ്ഞതോടെ പാകിസ്ഥാൻ പരസ്യമായ ഒരു മാപ്പപേക്ഷ പ്രതികരണവുമായി എത്തിയെന്ന് തന്നെയാണ് ഇതിനെ കാണേണ്ടത്. പാക് സൈന്യം ഒന്ന് അടങ്ങുകയാണ്. പാകിസ്ഥാനെതിരെ ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇത്തരത്തിൽ അതിർത്തിയിൽ പാക് പഞ്ചാബ് പ്രവിശ്യയിലുള്ള നടപടികൾ ശക്തമാക്കിയിരിക്കുന്നത്. അനിവാര്യമായ യുദ്ധം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തെളിവ് നൽകാൻ തയ്യാറായാൽ ഉത്തരവാദികൾക്കെതിരെ നടപടി സ്വീകരിക്കാമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിലും ഉള്ളിൽ വലിയ ആശങ്കയുണ്ട് പാകിസ്ഥാന്. അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാന് മുമ്പിൽ ഇന്ത്യക്ക് മുന്നിൽ അടിയറവ് പറയുക എന്നത് മാത്രമാണ് ബാക്കിയുള്ളത്.